നമസ്കാരം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും ഒന്നിച്ചുള്ള ചിത്രവുമായി ചില ആളുകൾ രംഗത്ത് വന്നിരുന്നു. സത്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് ഈ ചിത്രം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആദ്യം പുറത്തുവിട്ടത്. പിന്നാലെ സൈബർ സഖാക്കൾ നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നേരിടുന്ന മന്ത്രി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി നടത്തുന്ന സമരത്തെ പരിഹസിച്ച് രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല ചില സൈബർ സഖാക്കൾ വി വി രാജേഷിനെ വ്യക്തിപരമായും പരിഹസിക്കുകയും ചെയ്തു. പരിഹസിക്കുന്ന സൈബർ സഖാക്കൾക്ക് വി വി രാജേഷ് ചുട്ട മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് കുറിക്കുകയും ഒപ്പം മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പമുള്ള ആ ചിത്രവും പങ്കുവച്ചുകൊണ്ട് വി വി രാജേഷ് തന്റെ നിലപാടും രാഷ്ട്രീയവും വ്യക്തമാക്കുമ്പോൾ അത് ശിവൻകുട്ടി ഫാൻസിനും സൈബർ സഖാക്കൾക്കും ഒക്കെയുള്ള മറുപടി തന്നെയാണ്. ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ: ചട്ടമ്പി സ്വാമി ജയന്തിയുമായി ബന്ധപ്പെട്ട് പൂജപ്പുരയിൽ നടന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിന്റെ ചിത്രം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. 2010-2015 നിയമസഭയിൽ അദ്ദേഹം കാട്ടിയ അതിക്രമങ്ങൾ ശിക്ഷ ലഭിക്കേണ്ട ക്രിമിനൽ കുറ്റമാണെന്ന് മാത്രമല്ല പൊതുസമൂഹത്തിന് ഒരിക്കലും സ്വീകാര്യവുമല്ല. ബി ജെ പി അതിനെതിരായ രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടം തുടരുകയാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ആദ്യ നാളുകളിൽ രാജ്യദ്രോഹ കേസിൽ പ്രതിയായ ഐഷ സുൽത്താനയ്ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ കേരള ഗവർണറെ സമീപിച്ചതുൾപ്പെടെ ചെയ്തത് ബി ജെ പി ആണ്. അദ്ദേഹത്തിനെതിരായ സമരങ്ങളിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്താവനകളുടെ അന്തസ്സത്ത മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നവരോട് തർക്കിക്കുവാനൊട്ട് സമയവുമില്ല. സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ അദ്ദേഹം ചെയ്ത തെറ്റിന്റെ പേരിൽ ഗുണ്ടായസത്തിലൂടെ മണ്ഡലത്തിൽ കാലുകുത്താതെയാക്കാം എന്ന് ചിന്തിക്കുവാൻ തരത്തിൽ ബുദ്ധിശൂന്യരല്ല ഞങ്ങൾ. അത് നിയമ പോരാട്ടത്തിലൂടെയും രാഷ്ട്രീയ പ്രചരണത്തിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഞങ്ങൾ തുടരുന്നതും. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 25 സീറ്റിൽ കൂടുതൽ ബി ജെ പി നേടിയാൽ ഞങ്ങൾക്കൊരു സ്വർണമോതിരം നൽകാമെന്ന് അന്ന് നിയമം എം എൽ എ ആയിരുന്ന ശ്രീ വി ശിവൻകുട്ടി ചാനൽ ചർച്ചയിൽ പരസ്യമായി പറഞ്ഞിരുന്നു. ഞങ്ങളന്ന് 35 സീറ്റ് നേടി. അതിനുശേഷം അദ്ദേഹം തരാമെന്ന് പറഞ്ഞ മോതിരം തേടി എ കെ ജി സെന്ററിലോ അദ്ദേഹത്തിന്റെ വസതിയിലോ പോയിട്ടില്ല. കാരണം ചാനൽ ചർച്ചയിൽ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ പ്രസ്താവനയുടെ അന്തസ്സത്ത മനസ്സിലാക്കുവാനുള്ള രാഷ്ട്രീയ ബുദ്ധി ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ്. നിരവധി കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും ചെറുതും വലുതുമായ സാമുദായിക സംഘടനകളുടെ പ്രവർത്തനങ്ങളും നിരവധി റെസിഡൻസ് അസോസിയേഷനുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രശസ്തമായ ആരാധനാലയങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് പൂജപ്പുര. സരസ്വതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ മഹാനവമി വിജയദശമി നാളുകളിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രവും പൂജപ്പുരയാണ്. ഓണാഘോഷ കാലത്ത് പൂജപ്പുരയും പരിസരവും ഉത്സവാന്തരീക്ഷത്തിലാകാറുണ്ട്. ചുരുക്കത്തിൽ തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് പൂജപ്പുര എന്ന് പറയാം. അവിടെ നിന്നും ജനങ്ങൾ വിജയിപ്പിച്ചയാളെന്ന നിലയ്ക്ക് ആ നാടിനോടുള്ള കടപ്പാട് പരമാവധി വീഴ്ച കൂടാതെ നടപ്പാക്കേണ്ടതുണ്ട്. അവിടെ നടക്കുന്ന ചെറുതും വലുതുമായ പരിപാടികളിൽ എത്തേണ്ടതുമുണ്ട്. ആ സമയത്ത് വേദിയിൽ ഒപ്പമുള്ളവരോടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഒരിക്കലും പ്രകടിപ്പിക്കാറുമില്ല. അത് പൊതുവേദികളിൽ മറ്റ് അതിഥികളോട് പെരുമാറുമ്പോൾ ബി ജെ പി സ്വീകരിക്കുന്ന മാന്യമായ സമീപനമാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി മന്ത്രിസ്ഥാനം ഏറ്റെടുത്തു മുതൽ ഞങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രസ്താവനകളിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എന്ന് തന്നെയാണ് പറയാറുള്ളത്. അത് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ കയ്യാങ്കളിയോടുൾപ്പെടെയുള്ള ബഹുമാനം കൊണ്ടല്ല, വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്തോടും ജനാധിപത്യത്തോടുമുള്ള ബഹുമാനം കൊണ്ടാണ്. ബി ജെ പിയുടെ സമരമുഖവും പൊതുവേദികളും രണ്ടാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നിയമസഭയിൽ അദ്ദേഹം കാട്ടിയ അതിക്രമം വിചാരണ ചെയ്യപ്പെടണമെന്ന് സുപ്രീംകോടതി വിധിച്ച സാഹചര്യത്തിലാണ് ബി ജെ പി ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചത്. അതിന് അദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ ലഭിക്കണമെന്ന നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ തെരഞ്ഞെടുത്തയാൾ ഒരിക്കലും മന്ത്രിസ്ഥാനത്ത് തുടരുവാൻ യോഗ്യനല്ല. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് എന്ന വസ്തുത നിയമത്തെ അവസാനത്തെ വോട്ടർമാരിൽ വരെ എത്തിക്കുക എന്നതും ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഒരു വിദ്യാർത്ഥിക്ക് മാതൃകയാക്കുവാൻ കഴിയുന്ന പ്രവൃത്തികളല്ല അദ്ദേഹത്തിന്റെ നിയമസഭയിലെ മേശപ്പുറത്ത് കയറിയുള്ള അഭ്യാസങ്ങൾ എന്ന കാര്യത്തിൽ ഇടതുപക്ഷ വിശ്വാസികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ടാകില്ല. എല്ലാവരും കാതുകൊണ്ടാണ് കേൾക്കുന്നത്. എന്നാൽ ചിന്തിക്കേണ്ടത് ബുദ്ധി ഉപയോഗിച്ചാണ്. ഗൗരവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരൊക്കെ ഇങ്ങനെയാണ്. അത്തരത്തിലുള്ള നേതാക്കളും അണികളും ഉള്ളതുകൊണ്ടാണ് ബി ജെ പി ഇന്ന് രാജ്യത്തിന്റെ പ്രതീക്ഷയായി മാറിയത്. അത്തരത്തിലുള്ള നേതാക്കളും അണികളും ഇല്ലാത്തതുകൊണ്ടാണ് ഇടതുപക്ഷം സിംഹവാലൻ കുരങ്ങ് ശോഷിച്ച പോലെ ശോഷിക്കുന്നത്. മുമ്പ് എ ബി വി പിയിലും യുവമോർച്ചയിലും പ്രവർത്തിച്ചപ്പോൾ ലഭിച്ച അനുഭവ സമ്പത്തും ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് ലഭിക്കുന്ന പരിചയവും വെച്ച് ഞങ്ങളുടെ ലക്ഷ്യം വിദൂരമല്ല എന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ള സമരങ്ങളും പാർട്ടി പരിപാടികളും ശക്തമായി തുടരും. ഒപ്പം പൂജപ്പുരയിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന തരത്തിലുള്ള ഇടപെടലുകളും പരമാവധി ഭംഗിയായി നിർവഹിക്കും. വാര്യം കുന്നന്മാരുടെ അനുയായികളുടെ വോട്ടും താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് രോമാഞ്ചം കൊള്ളുന്നവരുടെ വോട്ടും ഉൾപ്പെടെ നേടി തുടർഭരണം ആസ്വദിക്കുമ്പോൾ വിവേകപൂർവ്വം കാര്യങ്ങളെ കാണുവാൻ കഴിയാതെ വന്നേക്കാം. ഇത്രയും എഴുതിയത് ഇത് വായിക്കുവാൻ ഇടയുള്ള ഇടതുപക്ഷ സുഹൃത്തുക്കൾക്ക് രാഷ്ട്രീയ പ്രസ്താവനകളുടെ അന്തസ്സത്തെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി കൂടിയാണ്.
ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും വി വി രാജേഷിന് മാസ് മറുപടി കിട്ടിയതോടുകൂടി സൈബർ സഖാക്കൾക്ക് സമാധാനമായി എന്ന് കരുതുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.